வீடியோ கேட்டுட்டு கொஸ்டின் தெரி கை போய் கூட்டுக்காடி அதோட வீடியோ காட்டேன். இன்ன രാവിലെ തന്നെ മട്ട വണ്ടി വന്നിട്ടോ ൂടെ മുട്ട വാങ്ങാൻ പോയിട്ടോ. കുറച്ച് മുട്ടക്ക ഞങ്ങള് വാങ്ങി. മുട്ട കണ്ടപ്പോ എനിക്ക് പുൽസെ കഴിക്കാൻ തോന്നി. അങ്ങനെ ഞാൻ പുൽസെ ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടു. ഞാനാണ് കുട്ടിക്കാരെ പുൽസെ ഉണ്ടാക്കാൻ മുട്ട പൊട്ടിച്ചത്. അപ്പ ഞാൻ വിചാരിച്ചു ഈ മുട്ട കണ്ടുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്നു. അങ്ങനെ ഞങ്ങൾ പുൽസയൊക്കെ ഉണ്ടാക്കി. ഞാൻ കഴിക്കാൻ വേണ്ടി പോകട്ടോ. ഇൻഷേക്ക് ഉണ്ടാക്കി കൊടുത്തോട്ടോ ഒരു പുൽസ. അങ്ങനെ ഞാനും ഇൻഷയും കൂടെ പുൽസയൊക്കെ കഴിച്ചു. അങ്ങനെ ഇതിന് ബ്ലൂ കളർ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഉണങ്ങാൻ വേണ്ടി മാറ്റി വെക്കാട്ടോ. ഇനി അടുത്ത മുട്ടേക്ക് ഗ്രീൻ അടിച്ചു കൊടുക്കാം. അങ്ങനെ ഇതില് ഗ്രീൻ കളർ അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതും ഉണങ്ങാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്തേനും യെല്ലോ കളർ കൊടുക്കാം. അങ്ങനെ ഇതിന് യെല്ലോ കളർ അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതും ഉണങ്ങാൻ വേണ്ടി മാറ്റി വെക്കാം. അടുത്ത ഒരു ഗ്രീൻ കളർ പേപ്പർ എടുത്ത് ഇതുപോലെ മൂന്ന് പീസാക്കി എടുക്കാം. ഇനി അതേന്നും കുറേന്നും എടുത്ത് ഇങ്ങനെ നാലാക്കി മടക്കി കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഇല വരച്ചിട്ട് വെച്ചെടുത്തിട്ട് വരാട്ടോ. അങ്ങനെ ഇതുപോലെ വെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ വെട്ടാം. എന്നാ അല്ലാതെ വെട്ടിട്ട് വരാട്ടോ. അങ്ങനെ അല്ലാതെ ഇതുപോലെ വെട്ടിയെടുത്തു. നമുക്ക് ചെറിയ കമ്പി എടുത്തിട്ട് ഇതിന്റെ ഇടയിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഒട്ടിച്ചിട്ട് വരാട്ടോ. ഇതല്ലാതും അങ്ങനെ അല്ലാത്തിൻ്റെ ഉള്ളില് ചെറമ്പേച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതുപോലത്തെ മൂന്ന് പേപ്പർ എടുക്കാം. എന്തുണ്ടാക്കാൻ വേണ്ടി എൻ്റെ ബ്രൗൺ കളർ ഇല്ലാട്ടോ. അത്യാണ്ടാണ് ഞാൻ പിങ്ക് കളർ എടുത്ത്. ഇങ്ങനെ ബ്രൗൺ ഉണ്ടെങ്കിൽ എടുത്തോട്ടു. ഇനി നമുക്ക് ഇത് ഇങ്ങനെ മടക്കി കൊടുക്കാം. ഡ്രൈ മടക്കി കൊടുക്കാം. അങ്ങനെ മടിക്ക് അല്ലാതെ ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഇതും മാറ്റി വെക്കാം. ഇനി ഗ്രീൻ കളർ പേപ്പർ എടുത്ത് ചെറിയ മൂന്ന് പീസാക്കി എടുക്കാം. ഇതുപോലെ മൂന്ന് പീസായി എടുക്കാട്ടോ. ഒരു പേപ്പർ എടുത്ത് ഇതുപോലെ മടക്കിയെടുക്കാം. ഈ രണ്ട് സൈഡിലും ചെറുതായി വെട്ടിക്കൊടുക്കാം. അങ്ങനെ വെട്ടിയെടുത്തിട്ട് വരാട്ടോ. ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട് കൂട്ടുകാരെ. ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വെട്ടിയെടുത്തിട്ട് വരാട്ടോ ബാക്കിയുള്ളതും. അങ്ങനെ അല്ലാതും ഇതുപോലെ വെട്ടിയെടുത്തു. ഇനി നമുക്ക് ഇത് മുട്ട തൊണ്ടിന്റെ അടിയിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. അല്ലാതും ഇങ്ങനെ ഒട്ടിച്ചിട്ട് വരാട്ടാ. ഇനി നമുക്ക് ഈ തൊണ്ടിന്റെ ഏറ്റിട്ട് ചെറുതായിട്ട് മുടിച്ചെടുക്കാം. ഇതുപോലെ വെട്ടിയെടുത്തിട്ടോ. ഇനി നമുക്ക് ഇവിടെ ഈ തണ്ടുമ്മ ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ഇളയും ഒട്ടിച്ചു കഴിഞ്ഞു. ഇതുപോലെ ബാക്കിയുള്ള തണ്ട ഇവിടെ പോലെ വെട്ടി ഇല ഒട്ടിച്ചിട്ട് വരാട്ടോ. അങ്ങനെ അല്ലാത്തുമ്മ ഇല ഒട്ടിച്ചു. നമുക്ക് ഈ തണ്ടുമ്മ ഈ മുട്ടത്തൊണ്ട് ഒട്ടിച്ചു കൊടുക്കാം. എല്ലാ തണ്ടുമ്മ മുട്ടത്തൊണ്ട് ഒട്ടിച്ചിട്ട് വരാട്ടോ. അങ്ങനെ അല്ലാ
എല്ലാരും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പൂക്കൾ റെഡിയായി. എങ്ങനെ കൂട്ടുകാരും നമ്മൾ ഉണ്ടാക്കി പൂക്കൾ. ¿Qué no usted?